ബൽദേവ് സച്ചിദാനന്ദൻ, ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ കാര്യം അദ്ദേഹം ഇതിലെ ക്രമക്കേടുകൾ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഈ എന്നെ കേട്ടില്ലേ എന്നെ കേട്ടില്ലേ എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും കേൾക്കുവാനും രേഖകൾ ഹാജരാക്കുവാനുമുള്ള അവസരമുണ്ടായിട്ടും കൊടുത്തില്ല. കാരണം ഇല്ല, പിന്നെ എങ്ങനെയാണ് രേഖകൾ ഹാജരാക്കുന്നത്? അപ്പോൾ പൊതുജനത്തിൻ്റെ കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ട്. ഇപ്പോൾ സി ആർ നീലകണ്ഠൻ ഒട്ടും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നില്ല. കാരണം മുൻ അനുഭവങ്ങൾ അങ്ങനെയാണ്, അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടന്നേക്കാം. പക്ഷേ ഇങ്ങനെ ഒരു ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ളത് അത് വെറും ഒരു പുകമറയല്ല, അത് ജനങ്ങൾ അത് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് മറനീക്കി പുറത്തു വരേണ്ടതും ആവശ്യമാണ്. പക്ഷെ ഇവിടെ ഏത് അന്വേഷണത്തെയും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് എന്നൊന്നും പറയുന്നില്ല. രാഷ്ട്രീയമാണ് രാഷ്ട്രീയമാണ് രാഷ്ട്രീയമായ അന്വേഷണം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു കഴിഞ്ഞു. ഇതിനകത്ത് വളരെയധികം ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. പക്ഷെ താങ്കൾ ഒരു സൈഡിലേ പറയുന്നുള്ളൂ, സി എം ആറിലാണ് ഈ ക്രമക്കേട് മുഴുവൻ നടത്തിയതെന്ന്. എല്ലാവരും ഉണ്ട് ഇതിനകത്തെന്ന്. അല്ല, ഞാൻ പറയാം, ഇതിനകത്ത് കേട്ടില്ല എന്ന് പറയുന്നത് അത് നമ്മുടെ ലാച്ച് ഓഫ് ജസ്റ്റിസിലെ ഏതൊരു വിഭാഗത്തും പറയുകയാണ്, ഏതൊരു കേസ് വന്നാലും രണ്ടു പാർട്ടികളെയും കേട്ടിരിക്കണം. അത് നമ്മുടെ ഇന്ത്യയുടെ നിയമത്തിന്റെ ഒരു അടിസ്ഥാന ശരിയാണ്. പിന്നെ ബഹുമാനപ്പെട്ട സി ആർ പറഞ്ഞ ചില കാര്യങ്ങൾ, ഈ സി എം ആറിൽ എന്ന് പറയുന്ന കമ്പനി, ഞാൻ അദ്ദേഹം ആലപ്പാടിന്റെ കാര്യം പറഞ്ഞു. ഞാനെ ചവറ മുതല് കായംകുളം മുതൽ നീണ്ടകര വരെ 22 കിലോമീറ്റർ ആണ്. ഒത്തിരി ഉണ്ട് വർക്കല തുടങ്ങുമെങ്കിലും പ്രധാനമായിട്ട് ഈ മൈനിങ് ഏരിയ എന്ന് പറയുന്നത് കായംകുളം മുതൽ നീണ്ടകര വരെയുള്ള 22.5 കിലോമീറ്റർ ആണ്. ഇതിനെ പല ബ്ലോക്കുകളായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ മോണോപ്പൊളി വന്ന് കെ എം എം എല്ലും പിന്നെ കേന്ദ്ര ഗവൺമെന്റ് അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ഐ ആർ ഇ, ഞാനിവിടെ രണ്ടിടത്തേത് വർഷങ്ങളോളം യൂണിയന്റെ ഭാരവാഹിയായിരുന്നു. 2019 ശേഷമാണ് ഞാൻ അതിൽ നിന്ന് മാറിയത്. 20 വർഷത്തെ കൊണ്ട് ഞാൻ അവിടുത്തെ യൂണിയന്റെ ഭാരവാഹിയായി. ഇവിടെ അദ്ദേഹം പറഞ്ഞത് ആലപ്പാട് മാത്രമല്ല, അഴീക്കല്, ചെറിയ അഴീക്കല് എന്ന് പറയുന്ന കുറെ അധികം പ്രദേശം ഇവിടെ മൈനിങ് നടത്തുക പ്രധാനമായിട്ടും ഐ ആർ ഇയും കച്ചവട കയമ്പലുമാണ്. അവരാണ് അവിടുന്ന് മൈനിങ് എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായിട്ട് തീവാഷം എന്നാണ് പറയുന്നത്. തീരത്ത് തിരകൾ വന്ന് അടിയുന്ന മണ്ണാണ് ഈ കറുത്ത മണ്ണ്. അത് വാരിക്കൊണ്ട് പോവുക. അപ്പൊ അത് വാരിക്കൊണ്ട് പോകുക, അതിലത്തെ കറുത്ത മണ്ണ്, വെളുത്ത മണ്ണ്, മോണോസൈറ്റ്, ഇൽബനൈറ്റ്, റുട്ടൈൽ, അൻപട സബിനുകൾ സെപ്പറേഷൻ യൂണിറ്റ് എന്ന് പറഞ്ഞ് എം എസ് യൂണിറ്റ് എന്ന് പറഞ്ഞ യൂണിറ്റ് തന്നെ ചവൽ പ്രവർത്തിക്കുന്നു. ഇത് മാറ്റി കറുത്ത മണ്ണും വെളുത്ത മണ്ണും ആക്കുക. ഇത് മാത്രമാണ് അവിടെ ചെയ്യുന്നത്, ഐ ആറിൽ ചെയ്യുന്നത്. കെ എം എമ്മിൽ അതിന് ഒരു പടി കൂടെ കടന്ന് ടൈറ്റാനിയം ഡയോക്സൈഡ് എന്ന സാധനം ഉൽപ്പാദിപ്പിക്കുന്നു. ഇപ്പോൾ ടൈറ്റാനിയം മെറ്റൽ, ടൈറ്റാനിയം സ്പോഞ്ച് ഉൽപ്പാദിപ്പിക്കുന്നു. അത് വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷേ നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന് അറിയായിരിക്കും, ഈ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിൽ കിട്ടുന്നതിൽ വെച്ചുള്ള ഏറ്റവും നല്ല കറുത്ത മണ്ണ് കിട്ടുന്നതും ഈ ടൈറ്റാനിയം മെറ്റൽ കിട്ടുന്നതും. അതുപോലെ താങ്കൾ ഈ പറയുമ്പോഴൊക്കെ ഇൽമനേറ്റ് എന്ന ഈ ഒരു വസ്തു ഉണ്ടല്ലോ, അതിന്റെ ഒരു പ്രാധാന്യവും അതിന്റെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് താങ്കൾക്ക് അറിയാമല്ലോ. ഈ ഇൽമനേറ്റിന് വേണ്ടി ഏതറ്റം വരെയും പോകുവാൻ തയ്യാറായ വ്യക്തിയാണ് കർത്ത എന്ന് അറിയാമല്ലോ താങ്കൾക്ക്. ആ വ്യവസായിയുടെ കാര്യമാണ് ഇവിടെ ശ്രീ സി ആർ സൂചിപ്പിച്ചത്. നമുക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണല്ലോ അത്. മഞ്ചേശ്വരം, ഞാനത് പറയാനായിട്ട് വരികയാണ്. അപ്പൊ ഈ ഇൽമനേറ്റ് ചൂഷണം ചെയ്യാൻ ഇവിടെ എല്ലാവരും പറയാത്തൊരു കാര്യമുണ്ട്. ഈ കൊയിലോൺ ഗ്രേഡ് എന്ന് പറയുന്ന ഇൽമനൈറ്റ് തമിഴ്നാട്ടിലുള്ള പി വി ബിനോസ് എന്ന് പറയുന്ന കമ്പനി വിൽക്കുന്നു. കൊയിലോൺ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ കായംകുളം നീണ്ടകരയുള്ള ഈ സ്ഥലത്ത് അതെങ്ങനെ വിൽക്കുന്നു നമ്മളറിയാതെ. അത് അദ്ദേഹം പറഞ്ഞ പോലെ ഞാൻ അഡ്മിറ്റ് ചെയ്യുകയാണ്, ഇവിടെ ആര് വന്നിരുന്നാലും ഈ കടൽ തീരത്തുനിന്ന് ഈ മണ്ണ് വാരിക്കൊണ്ട് പോയി തമിഴ്നാട്ടിലുള്ള ഈ കമ്പനി കൊയിലോൺ ഗ്രേഡ് അന്തർദേശീയ നിലവാരത്തിൽ ഏറ്റവും കൂടുതൽ നിലവാരമുള്ള, ഏറ്റവും വിലപിടിപ്പുള്ള സാരി, ഏറ്റവും ബലമുള്ള മെറ്റലും, എന്നാൽ വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചാൽ മതി. ഇപ്പൊ വിമാനം, ഹെലികോപ്റ്ററും, റോക്കറ്റും ഒക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതാണ് ടൈറ്റാനിയം മെറ്റൽ. ടൈറ്റാനിയം ഡയോക്സൈഡ് പെയിന്റ് നിർമ്മിക്കാനാണ് അത്. ശരിയാണ്, പോട്ടെ, പക്ഷേ ഇതൊക്കെ കിട്ടുന്നതിന് വേണ്ടി എന്തും ചെയ്യുന്ന ആളാണ് സി എം ആർ എല്ലിന്റെ ഉടമ ആണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുമായിട്ട് കമ്പനിയുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ ലക്ഷ്യവും അത് തന്നെയാണ്, ഇങ്ങനൊരു സ്വാധീനത്തോട് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഇതിന്റെ സംശയങ്ങൾ മാറ്റിക്കൊടുക്കേണ്ട ആരും ആരാണ്? ഒരു സാധാരണ വ്യക്തിയുമായിട്ടാണ് ഇങ്ങനെ കരാറിൽ ഏർപ്പെടുന്നതും ഒരു സാധാരണ കമ്പനിയുമായിട്ടാണ് കരാറിൽ ഏർപ്പെടുകയും ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെയല്ലല്ലോ, ഇവിടെ മുഖ്യമന്ത്രിയുടെ മകളുമായിട്ടും മകളുടെ കമ്പനിയുമായിട്ടാണ് കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. 5 ലക്ഷവും 3 ലക്ഷവുമാണ് മാസം തോറും കൊടുക്കുന്നത്. അപ്പോൾ ഇതിന്റെ ദുരൂഹത മാറ്റേണ്ടത് ആരാണ്? ഞാൻ അതിലേക്ക് വരികയാണ്. മഞ്ചേശ്വരന്റെ പറയാനുണ്ട്, പറഞ്ഞത് അത്ര തന്നെ ഗൾഫിൽ ഓയിലിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ള ഒരു സാധനമാണ്. നമ്മളത് ഉപയോഗിക്കുന്നില്ല. അത് ഉപയോഗിച്ചാൽ കേരളത്തിൽ തൊഴുതോടി വേറെ എങ്ങും പോകേണ്ട കാര്യം. 13.6 ലക്ഷം ടൺ കണ്ടാണ് ഈ 22 കിലോമീറ്റർ സ്ഥലത്ത് ഈ കറുത്തുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും നമ്മൾ ശരിക്കും വിനിയോഗം ചെയ്യുന്നില്ല. അത് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം ഈ മേഖല സ്വകാര്യവൽക്കരിച്ച് സ്വകാര്യ വ്യക്തികൾ കൊണ്ടുപോകാനായിട്ട് നിരവധി കഴുകന്മാരുടെ ചുറ്റും പറന്ന് നടക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ആ സ്വകാര്യ വ്യക്തികൾക്ക് നൽകിയിട്ടില്ല. അതുപോലെ പക്ഷേ മണൽ ഇവിടുന്ന് ചൂഷണം ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ വിഷയം ശ്രീ അവതാരൻ തന്നെ പറഞ്ഞതുപോലെ
പൊതുജനങ്ങൾക്കെല്ലാം ബോധ്യം മാത്രമല്ല, ഇവിടെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ അന്വേഷണം ചെന്ന് ടെക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് ചെല്ലുകയും വീണ വിജയനെ അറസ്റ്റ് ചെയ്യുകയും അതുവഴി ബഹുമാനം കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും പിണറായി വിജയൻ മന്ത്രിസഭയൊക്കെ തകരുക എന്നുള്ള ഒരു പ്രവൃത്തി, ഒരാലോചന, ഒരാഗ്രഹം പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം ഉള്ളിലുണ്ട്. അതിനകത്ത് ഈ സി എം ആർ എന്റെ ഉടമ്പടി തൊണ്ട് പറയുന്നുണ്ട് ഈ പ്രതിപക്ഷത്തുള്ള ബി ജെ പിയുടെ പേരിൽ, സി ആർ പറഞ്ഞ പോലെ ബി ജെ പിക്ക് അതായത് പേരില്ല, ബാക്കി കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരും അവിടുത്തെ മാസപ്പടിക്കാരായിരുന്നു, അവരെല്ലാവരും പണം വാങ്ങിക്കുന്നുണ്ട്, അവരെല്ലാം പല രീതിയിൽ പല സംഭാവന എന്നുള്ള രീതിയിൽ വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ ആർക്കും ഇതിനകത്ത് കൈകഴുകി പോകാൻ പറ്റില്ല. ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ എല്ലാവരും, അതുപോലെ കുഞ്ഞാലിക്കുട്ടി, അവിടെ പ്രിയപ്പെട്ട പരിശുഭായി ഉമ്മൻചാണ്ടി, ഇവരെല്ലാവരും ഇതിൽ നിന്ന് പണം കൈപ്പറ്റിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയുണ്ട്, മുൻ പ്രതിപക്ഷ നേതാവ് ചെന്നിത്തലയുണ്ട്. അപ്പൊ ഇവരെല്ലാവരും ഇതിനകത്തുനിന്ന് പണം കൈപ്പറ്റിയതായിട്ട് രേഖകളുണ്ട്. അവിടെ അതുകൊണ്ടാണല്ലോ ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് അത്ര വലുതായിട്ടുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല, നിയമ നടപടിക്ക് പോകുമെന്നൊക്കെ പറഞ്ഞതല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. അതൊക്കെ ശരിയാണ്, പക്ഷെ ഇവിടെ ഇതൊന്നും മുഖ്യമന്ത്രിയുടെ മകളെയും മകളുടെ കമ്പനിയെയും ന്യായീകരിക്കാൻ ഉതകുന്നതല്ല. അല്ല, അത് തീർച്ചയായിട്ടും അവിടേക്ക് ചെല്ലുമ്പോഴാണ് ഞാൻ എന്റെ നിയമപരമായ കാര്യം പറഞ്ഞത്. നിയമപരമായിട്ട് ഇതിനകത്ത് കുറ്റം ചെയ്തിരിക്കുന്ന സി എം ആറിലുണ്ട്, കെ എസ് ഐ ഡി സിക്ക് ഒരു കാര്യമുണ്ട്, ഇഗ്നറൻസ് ഓഫ് ലാ ഇസ് നോട്ട് എക്സ്ക്യൂസബിൾ എന്നാണ്. അപ്പൊ അതിന്റെ ബോർഡ്, ബോർഡ് എന്ന് പറഞ്ഞാൽ കെ എസ് ഐ ഡി സി റെപ്രസെന്റ് ചെയ്യുന്നു. ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ബോർഡ് മെമ്പർക്കോ കെ എസ് ഐ ഡി സിക്ക് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല. അവർ ഇങ്ങനെ പണം പോയിട്ടുണ്ടെങ്കിൽ അവർ അതിനകത്ത് കുറ്റക്കാരാണ്. കാരണം ഒരു ബോർഡ് മെമ്പർ അറിഞ്ഞില്ലെങ്കിൽ അടുത്ത കമ്മിറ്റിയിൽ, ഞാൻ ബോർഡ് ചെയർമാനെ കഴിയുന്ന ആളാണ്, അടുത്ത കമ്മിറ്റിയിൽ ഈ മിനിറ്റ്സ് വായിക്കും, അപ്പോൾ ബോർഡ് മെമ്പർക്ക് അവിടെ ഒബ്ജക്ഷൻ എഴുതിയിട. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ബോർഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആൾ, അല്ലെ കോർപ്പറേഷൻ റെപ്രസെന്റ് ചെയ്യുന്ന ആൾ, അയാളും കൂടെ ആ മിനിറ്റ് അടുത്ത കമ്മിറ്റിയിൽ, ആദ്യത്തെ കമ്മിറ്റിയിൽ തീർത്ത് തീരുമാനങ്ങൾ വായിക്കും. അങ്ങനെയാണ് എപ്പോഴും ഒരു ബോർഡ് മീറ്റിംഗ് തുടങ്ങുന്നത്. അങ്ങനെ വായിക്കുമ്പോൾ അയാൾ അന്നത്തെ മിനിറ്റിൽ ഒപ്പിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കെഎസ്ഐഡിസി ലേബിൾ ആണ്, അതിനകത്ത് യാതൊരു അതിന് അക്കൗണ്ടബിലിറ്റി ഉണ്ട്, അതിനെ നമുക്ക് തർക്കിക്കാൻ പറ്റില്ല, അത് രേഖകൾ പരിശോധിച്ചു വരേണ്ടതാണ്. പക്ഷെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ എക്സാലോജിക്കിലേക്ക് നേരിട്ട് എത്തുന്ന ഒരു കാര്യമല്ല നിയമത്തിന്റെ കണ്ടിൽ. ഇത് ഐ ഓഫ് ല ഇത് നേരിട്ട് അങ്ങോട്ട് ചെല്ലുന്നില്ല. കാരണം ഇവര് ബോർഡ് മീറ്റിംഗ് കൂടി ബോർഡിന്റെ തീരുമാനം അനുസരിച്ച് ഒരു എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ പ്രോപ്പർ ചാനലിലൂടെ എക്സാലോജി കമ്പനിയിലേക്ക് കൊടുത്ത പണമാണ്. പിന്നെ ആകെയുള്ള ഒരു തെറ്റവരുടെ ഭാഗത്തുള്ളത് ആ പണം കൈപ്പറ്റിയതിന് അവര് തിരിച്ചു സേവനം നൽകിയിട്ടില്ല. ഇത് മാത്രമാണ് ഇൻകം ടാക്സിന്റെ സേവനം നൽകാതെ പണം വാങ്ങാൻ പാടില്ല. അത് കമ്പനി നിയമത്തിലുള്ളതല്ലേ? സേവനം നൽകാതെ പണം വാങ്ങിയാൽ അത് സിവിൽ ലയബിലിറ്റി ആകത്തുള്ളൂ. അവർക്ക് ആ പണം തിരിച്ചു കൊടുക്കുമ്പോൾ, അവരാവശ്യപ്പെട്ടാൽ പണം തിരിച്ചു കൊടുക്കുമ്പോൾ അതിനകത്ത് ക്രിമിനൽ ലയബിലിറ്റിക്ക് പോയില്ല. എനിക്കൊരു പണം തന്നൊരു സേവനം ആവശ്യപ്പെട്ടാൽ ഞാൻ അത് തന്നില്ലെങ്കിൽ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം, ആ തുകയെ തിരിച്ചു കൊടുക്കണം, അവരാവശ്യപ്പെടുന്ന നഷ്ടപരിഹാരം തിരിച്ചു കൊടുക്കണം. നിയമപരമായിട്ട് ബാങ്ക് അക്കൗണ്ടിലെ അന്വേഷണം സിവിൽ മാത്രമല്ലല്ലോ, അത് ക്രിമിനലിൽ ഉൾപ്പെടുന്നതാണല്ലോ. അങ്ങനെയാണെങ്കിൽ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ അല്ല എങ്കിൽ എന്തിനാണ് എസ് എഫ് ഐ ഒ ഇടപെടുന്നത്? അതവിടെ കമ്പനി ആവോസിയുടെ അന്വേഷണത്തിൽ നിർത്താമായിരുന്നുവല്ലോ. പി എം ആറിനെതിരെ ക്രിമിനൽ ലയബിലിറ്റി വരും, പക്ഷേ ആ ക്രിമിനൽ ലയബിലിറ്റി വരില്ല, സിവിൽ ലയബിലിറ്റി മാത്രമേ എക്സാലോജിക്കിനെതിരെ നിയമപരമായിട്ട് എടുക്കാൻ സാധ്യതയുള്ളൂ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ കാര്യം പറയുന്നല്ലോ, സി ബി ഐക്കോ ഇതിനകത്ത് എസ് എഫ് ഐ ഒക്കോ ക്രിമിനൽ ലയബിലിറ്റി, ഞാൻ പറഞ്ഞല്ലോ ഒരു നോട്ടിഫിക്കേഷനിലൂടെ 2000 ഒരിക്കലും മണി ലോണ്ടറിംഗ് വരത്തില്ല. ബാങ്ക് അക്കൗണ്ട് വഴി ഞാൻ മഞ്ചേശ്വരന്റെ പേരിൽ ബാങ്ക് വഴി പൈസ അയച്ചാൽ എന്റെ പണമാണ്. ഷെൽ കമ്പനികൾ പിന്നെ എന്തിനാണ്? മഞ്ചേശ്വരം മണി ലോണ്ടറിംഗ് എന്ന് പറഞ്ഞാൽ കറുത്ത പണം വെളുപ്പിക്കുക. ഈ കമ്പനി എക്സാലോജി കമ്പനി അല്ലല്ലേ, എക്സാലോജി കമ്പനി കമ്പനി മരവിപ്പിക്കാൻ കൊടുത്ത അപേക്ഷ പോലും തെറ്റായ രീതിയിലാണ് എന്നുള്ള കണ്ടെത്തിയാണ് തന്നെയാണ് ആർഒസിയിലെത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് എസ് എഫ് ഐയുടെ അന്വേഷണത്തിലേക്ക് പോയത് സർ. ഇല്ല, മണി ലോണ്ടറിംഗ് ഇതിൽ നീക്കില്ല. മണി ലോണ്ടറിംഗ് നീക്കണമെന്ന വെള്ള പ്രധാനമായിട്ട് കള്ളപ്പണം വെളുപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് മണി ലോണ്ടറിംഗ് വരുന്നത്. റിക്കാർഡിക്കലായിട്ട് ഞാൻ മഞ്ചേശ്വരന്റെ അക്കൗണ്ടിലേക്ക് പൈസ ഞാൻ അയച്ചു, എന്റെ അക്കൗണ്ടിൽ നിന്ന് അയച്ചു തരുന്നു. അപ്പോൾ മണി ലോണ്ടറിംഗ് എനിക്കെതിരെ നീക്കി, എന്റെ കയ്യിൽ ഈ 1 കോടി 22 ലക്ഷം രൂപ എവിടെ നിന്ന് കിട്ടി? എനിക്കാണ് എന്റെ ലയബിലിറ്റി. ശ്രീമതി വീണ വിജയനെ പൊതുസമൂഹത്തിന് മുന്നിൽ ഇത്രയും മോശം ഒരു ഇമേജ് ഉണ്ടാക്കരുതേ അഡ്വക്കേറ്റ് ബലദേവ്. കാരണം ഇത് താങ്കൾ സമ്മതിക്കുകയാണ്, ക്രമക്കേടെല്ലാം നടന്നു, പക്ഷെ അതെല്ലാം നിയമപരമായുള്ള ക്രമക്കേടാണെന്ന്. ഞാൻ ലീഗലായിട്ട് കോടതിയിൽ വരുമ്പോഴുണ്ടാകുന്ന കാര്യം. ശരി ശരി ശ്രീ